വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ഡയറീസ്. ഗൈസ്, ചേച്ചിയും മംഗളും ആരും ഇല്ല. ചേച്ചിയും മംഗളയൊക്കെ അവരവരുടെ സ്ഥാനത്തിലായിട്ടുള്ള വീട്ടിലാണ്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, കാണുന്ന എല്ലാവർക്കും അറിയാം അവരുടെ വീടൊക്കെ എവിടെയാണ്. അതുകൊണ്ട് എപ്പോഴെപ്പോഴും പറയാത്തത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബിരിയാണി മേക്കിംഗ് ആണ്. 3 മിനിറ്റ് കൊണ്ടൊരു ബിരിയാണി എന്നൊന്നും ഞാൻ പറയത്തില്ല. അത് വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി അത്രയും ആക്കി കൊണ്ടുവന്നെ എഡിറ്റ് ചെയ്ത്. അപ്പോൾ അത്യാവശ്യം ഒരു 2.5 മണിക്കൂറുണ്ടെങ്കിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ദേവൻ അതിനോട് ഇരിപ്പുണ്ട്. അപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസമല്ല ഞങ്ങൾ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പം ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഡ്രസ്സിനൊക്കെ മാറ്റം വരും. അപ്പം നമുക്ക് നേരെ ബിരിയാണിയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയുടെ ഇൻട്രോയോട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്ന് വീട്ടിൽ തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാവും എന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ കാണിക്കുന്നൊക്കെ തന്നെ ഇതൊക്കെ തന്നെ വേണം കേട്ടോ. അടിപൊളിയൊരു ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഞങ്ങൾ ഉണ്ടാക്കത്തില്ല, നിങ്ങൾ ഉണ്ടാക്കണം, ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കണം. എന്നിട്ട് അതിനകത്ത് ഗ്രാമ്പു ഇടണം, ഏലക്ക, കുരുമുളക്, പട്ട ഇതെല്ലാം ഇട്ട് ഒന്ന് വരട്ടിയിട്ട് കുറച്ച് കരിവേപ്പിലയും സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് ഇളക്കുക. പിന്നെ കുറച്ച് തക്കാളി ഇടുക. എന്നിട്ട് എല്ലാം കൂടി ഇട്ട് ഇളക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ പുതിനയും മല്ലിയും കൂടെ അരച്ചതാണ്, അതും കൂടെ ഒന്ന് ഇളക്കി. പിന്നെ കുറച്ച് മല്ലിയില, മല്ലിയിലയിലേ, ആ മല്ലിയിലയാണോ പുതിനയിലയാണോ ഏതോ ഒരു ഇല, അത് ഏതായില്ലേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിട്ട് ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചോറ് റെഡിയാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബസ്മതി റൈസ് ഇടുന്നതിന് മുന്നേ കുറച്ച് കുറുക്ക് കുറുക്ക് പരിപാടിയൊക്കെ ഇടണം. അപ്പോൾ അതിന് വേണ്ടി ആ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ചിക്കൻ വേവി അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ചിക്കൻ അതിൻ്റെ ഇടയ്ക്ക് വെറുതെ വേവുന്നുണ്ടോന്നൊന്ന് ആലോചിച്ചോണം കേട്ടോ. ചിക്കൻ്റെ ആ സംഭവത്തിനകത്തോട് നമ്മൾ എന്തുവാ വരട്ടി, നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ വരട്ടത്തില്ലേ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരത്തില്ല, അതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് തൈരും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്ക് ചിക്കൻ്റെ പരിപാടിയെല്ലാം കഴിക്കും, ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചേക്കും. അത് നമ്മൾ ചോറിന് പരിപാടി വെക്കുക. അപ്പം നമ്മൾ നേരത്തെ ഇട്ട് വെച്ചില്ലേ, അതിനകത്തോട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിനകത്തൊരു ചോറിടുക. ചോറില്ലല്ലോ, അരി. ഞാൻ എന്തൊക്കെയും പറയുന്നില്ലേ, അരി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്കും ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അരി വെന്ത് വരുമ്പോൾ നമ്മൾ അതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് അരി വെന്ത് കഴിയുമ്പോൾ അതെ ഇതുപോലെ ഇരിക്കും, നല്ല ചുണ്ടറിനായിട്ടിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ റൈസ് ആയിട്ട് മാറ്റി വെക്കാം. നമ്മൾ വേണമെങ്കിൽ ചിക്കൻ കറി വെക്കുമ്പോൾ ഗീ റൈസ് ആയിട്ട് തിന്നുകയും ചെയ്യാം. അതിനാണ് നമ്മൾ അങ്ങനെ വെച്ചത്. എന്നിട്ട് ചിക്കൻ ആ ചിക്കൻ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനകത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് സവാള വരട്ടി ചെയ്തിട്ട് കുറച്ച് പൈനാപ്പിളും ഇട്ട് കുറച്ച് റോസ് വാട്ടറും ഇട്ട് അടച്ച് വെച്ച് എൻ്റെ മോളെ സീൻ സാധനം ഞങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു. പിന്നെ അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ചോറിട്ട് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് മറ്റേ അലൂമിനിയം ഫോയിലില്ല, അലൂമിനിയം ഫോയിലൊക്കെ വെച്ച് അടച്ച് അങ്ങ് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 10-15 ഒന്നര മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല സെറ്റ് സാധനം, അടിപൊളി സാധനം. ഞങ്ങൾ ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കി, ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കി. ഇഷ്ടപ്പെട്ടിട്ട് അമ്മ അച്ചാച്ചനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അച്ചാച്ചനാണ് ഇതിൻ്റെ എല്ലാം പറയുന്നത്. ഞാനും ചേച്ചി ഈ സമയത്തൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങളെല്ലാം സ്കൂളിൽ പോയിരുന്ന സമയത്താണ് ഇവിടെ ഉണ്ടാക്കിയത്. തിരിച്ചു വന്നപ്പോഴേ ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയത്. അപ്പം അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് സെർവ് ചെയ്തു. എന്നിട്ട് അമ്മ അവസാനം കഴിക്കുന്നതാണ്, നോക്കിക്കോണേ. ബിരിയാണി ഉണ്ടാക്കിയെന്ന അൽ അമ്മ. എന്റെ ബിരിയാണി ഇതാണ്ട് ഇരിക്കും. ലുഡോയ്ക്ക് കൊടുത്തില്ല, ലുഡോയ്ക്ക് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം. ഇപ്പോഴാണ് ഫുഡ് കൊടുത്തത്. എങ്ങനെയുണ്ട് അമ്മേ? അങ്ങനെ വായിക്കാതെ നാക്കൊന്നും ഇല്ലേ? കഴിച്ചു കഴിച്ച് നാക്ക് കഴിച്ച് നാക്ക് വിറങ്ങിപ്പോയി. ആണ്ടേ, ലുഡോനെ എങ്ങനെ ശല്യപ്പെടുത്താന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന വാർത്തയാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അത്യാവശ്യം നല്ല ബിരിയാണിയായിരുന്നു. ചേച്ചൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കി. അപ്പം ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ.